നമസ്കാരം, എൻ്റെ പേര് അനുശ്രീ. ഹെഡ്ജ് ഇന്ത്യൻ മാർക്കറ്റ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈറ്റന് എക്കാലത്തെയും ഉയർന്ന വില. ടൈറ്റൻ കമ്പനിയുടെ ഓഹരി വില ഇന്ന് 5% ഉയർന്ന് എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി. 2721.65 രൂപ വരെയാണ് ടൈറ്റന്റെ ഓഹരി വില ഇന്ന് ഉയർന്നത്. ആഭരണ വാച്ച് ബിസിനസ്സിൽ വ്യാപിച്ചിരിക്കുന്ന ടൈറ്റന്റെ ഓഹരി 7 ജനുവരി രേഖപ്പെടുത്തിയ ഉയർന്ന വിലയാണ് മറികടന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യക്തിഗത നിക്ഷേപകനായ രാകേഷ് ജുൻജുൻവാല ഏറ്റവും ഉയർന്ന നിക്ഷേപം നടത്തിയിരിക്കുന്ന ഓഹരികളിലൊന്നാണ് ടൈറ്റൻ. 12,000 കോടിയിലേറെയാണ് ടൈറ്റാനിലെ ജുൻജുൻവാലയുടെ നിക്ഷേപ മൂല്യം. രാകേഷ് ജുൻജുൻവാലയും ഭാര്യ രേഖ ജുൻജുൻവാലയും ചേർന്ന് ടൈറ്റന്റെ 5.09% ഓഹരികളാണ് കൈവശം വയ്ക്കുന്നത്. നിലവിൽ ടൈറ്റന്റെ വിപണി മൂല്യം 2.39 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ ടൈറ്റൻ വിപണിയിൽ വേറിട്ട പ്രകടനം കാഴ്ചവെക്കുകയും 30% മുന്നേറ്റം നടത്തുകയുമാണ് ചെയ്തത്. അതേസമയം ഇക്കാലയളവിൽ നിഫ്റ്റി 2% ഇടിവ് നേരിട്ടു. കഴിഞ്ഞ 1 വർഷക്കാലയളവിൽ ടൈറ്റനിലുണ്ടായ മുന്നേറ്റം 85%. നിഫ്റ്റി 16% മാത്രം മുന്നേറിയപ്പോഴാണ് ടൈറ്റൻ വേറിട്ട നേട്ടം നിക്ഷേപകർക്ക് നൽകിയത്. നിഫ്റ്റി 17,200 മുകളിൽ തുടർച്ചയായ 2-ാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 17,200 മുകളിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 311 പോയിന്റ് നേട്ടത്തോടെ 17,287 സെൻസെക്സ് 1,047 പോയിന്റ് ഉയർന്ന് 57,863 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 2,046 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,270 ഓഹരികൾ ഇടിവ് നേരിട്ടു. 121 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. HDFC, JSW Steel, ടൈറ്റൻ കമ്പനി, SBI ലൈഫ് ഇൻഷുറൻസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ഇൻഫോസിസ്, സിപ്ല, IOC, കോൾ ഇന്ത്യ, HCL ടെക്നോളജീസ് എന്നിവയാണ് നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഇന്ന് എല്ലാ മേഖലകളും നേട്ടമുണ്ടാക്കി. ഓട്ടോ സൂചിക 2%, റിയൽ എസ്റ്റേറ്റ് സൂചിക 3% ഉയർന്നു. BSE മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ 1% വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.